ത്യാഗത്തിന്റെയും വിശ്വാസ സമർപ്പണത്തിന്റെയും വിശുദ്ധിയുടെയും ആത്മസംസ്കരണത്തിന്റെയും ഒപ്പം നന്മകൾ നിറഞ്ഞ സൗഹൃദത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഉപാധികളില്ലാത്ത അകമഴിഞ്ഞ സ്നേഹത്തിന്റെയും സാമൂഹ്യ നന്മയുടെയും ഒരു ബഹുമുഖ സന്ദേശം വിളിച്ചോതി ഒരു ചെറിയ പെരുന്നാൾ കൂടെ വന്നെത്തിയിരിക്കുകയാണ്. വിശ്വാസികൾ എല്ലാവരും ഈദ് നമസ്കാരത്തിനായി അവരവരുടെ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പള്ളുരുത്തി ഓപ്പൺ എയർ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ് നമസ്കാരത്തിന്റെ കാഴ്ചകളിലേക്ക്. الله أكبر لله رب العالمين الرحمن الرحيم سنقرئك فلا تنسى إلا ما شاء الله سيذكر من يخشى وذكر اسم ربه فصلى بل تؤثر وأبقى إن هذا لفي الصحف الأولى സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവജനും സർവകക്ഷികളാവുമായ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഞാനടക്കം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീയത്ത് ചെയ്യുകയാണ്. ഒരു മാസം കാലത്ത് പ്രധാനസ്കാരത്തിന് ശേഷം നാം ഈദ് ഉൽ ഫിത്തറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ക്ഷമയുടെയും തഖ്വയുടെയും ആത്മീയ നിർവൃത്തിയുടെയും ദിനങ്ങളായിരുന്നു നമുക്ക് നോമ്പുകാലം. നോമ്പുകാലത്ത് നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഈ സന്തോഷവേളയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. മുപ്പത് ദിവസത്തെ ഉദ്യാനത്തിന് ശേഷം എല്ലാവരും ഒന്നുകൂടുന്ന ചെറിയ പെരുന്നാളാണിത്. എല്ലാവർക്കും തക്കബല അല്ലാഹു മിന്നാമിൻകും. വളരെ വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ഇത് പറഞ്ഞു. ഈ 30 ദിവസത്തെ നോമ്പ് വളരെ കഷ്ടപ്പെട്ട് ചൂടും ഇതൊക്കെ സഹിച്ച് അവസാനം ഒരു പെരുന്നാൾ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. പറ്റുന്നല്ല സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാലും വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹമുണ്ട്. നല്ലൊരു സാഹചര്യമായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. പെരുന്നാൾ എന്ന് വെച്ചാൽ ഒരു സന്ദേശമായിട്ട് സന്ദേശമായിട്ട് നോമ്പിനെ ആശംസിച്ചുകൊണ്ട് അസ്സലാമു ഈദ് മുബാറക്. എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. മറക്കാനും പകരം വെക്കാനും പറ്റാത്ത ഒരുപിടി ആത്മബന്ധങ്ങളുടെ തീരാ നഷ്ടങ്ങളും കൂടെ നമ്മെ ജീവന്റെ ജീവനായി നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ചില അമൂല്യ സ്നേഹബന്ധങ്ങളും ഒരുപോലെ സന്തോഷ സന്താപ നിമിഷങ്ങൾ വ്രതശുദ്ധിയുടെ പുണ്യദിനത്തിൽ പിറന്ന ഈസ്റ്ററും വിഷുവും കടന്ന് ചെറിയ പെരുന്നാളിൽ എത്തി നിൽക്കുകയാണ് ഇന്ന്. ഊഷ്മളമായ പരസ്പര സ്നേഹത്തിന്റെയും മാനുഷിക സ്നേഹത്തിന്റെയും ആഘോഷ നിമിഷങ്ങൾ. ഈ ആഘോഷ നിമിഷങ്ങളിൽ ഏവർക്കും ലൈഫ് കൊച്ചിയുടെയും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ.